നമസ്കാരം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത ഒരുപക്ഷെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. കാഞ്ഞിരപ്പള്ളിയിലുള്ള കരിമ്പനാൽ കുടുംബത്തിൽ കോടികളുടെ ആസ്തിയുള്ള ഒരു ക്രിസ്ത്യൻ തറവാടാണ് കരിമ്പനാൽ തറവാട്. ഇവിടുത്തെ സ്വത്ത് തർക്കത്തെ തുടർന്ന് ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെയും സ്വന്തം അമ്മാവനെയും വെടിവെച്ചു കൊന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത. ഇതിലെന്താണ് വാർത്ത എന്ന് ചോദിച്ചാൽ, ഇത് നാട്ടിൽ പലയിടത്തും സംഭവിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യം. അതുകൊണ്ട് ഇതിൽ ഒരു വാർത്താ പ്രാധാന്യം വലുതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇത്തരത്തിൽ കൊലപാതകം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രാധാന്യമുണ്ട്. സ്വാഭാവികമായി ഇത്തരത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ വാർത്തയാകുന്ന ഒരു പ്രാധാന്യമുണ്ട്. അതിനപ്പുറം ഈ വാർത്തയ്ക്ക് എന്താണ് പ്രാധാന്യമെന്ന് ചോദിച്ചാൽ ഒരു പ്രാധാന്യമുണ്ട്. കാര്യം അത് അറിയണമെങ്കിൽ കരിമ്പനാൽ തറവാടിൻ്റെ ചരിത്രം നമ്മൾ അറിയണം. 1950 ശബരിമല തീവയ്പ്പ് കേസ് നടന്നപ്പോൾ അന്ന് ഇതേ ചുറ്റിപ്പറ്റി വലിയ ഊഹാഭോഹങ്ങളും കോലാഹലങ്ങളുമാണ് കേരളത്തിൽ ഒട്ടുക്കം അലയടിച്ചത്. അതിൽ ഏറ്റവും പ്രധാനമായി അന്ന് ഈ ശബരിമല തീവയ്പ്പ് കേസ് അന്വേഷിച്ച IG അദ്ദേഹം കണ്ടെത്തിയ നിർണായകമായ ചില തെളിവുകളുണ്ടായിരുന്നു. ഒരുപക്ഷേ അത് അന്നത്തെ രാഷ്ട്രീയ സമ്മർദ്ദം മൂലം അല്ലെങ്കിൽ അന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പുറത്തു വരാത്ത ചില സത്യങ്ങളായിരുന്നു ആ അന്വേഷണ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ആ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പൊടി തട്ടിയെടുക്കുമ്പോൾ വീണ്ടും നമുക്ക് അതിൽ കാണാവുന്ന ഒരു പേരും ഈ കരിമ്പനാൽ തറവാടിൻ്റെ തന്നെ. കരിമ്പനാൽ തറവാട്ടിലെ കൊച്ചുകുഞ്ഞു മുതലാളി, അദ്ദേഹം ഈ ശബരിമല തീവയ്പ്പ് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് അന്ന് IG പുറത്തു കൊണ്ടുവന്നത്. ഇത് വലിയ ഒരു കോലാഹലം തന്നെയാണ് അന്ന് ഉണ്ടാക്കിയത്. അത് ആ ഒരു വാർത്ത ഒരുപക്ഷെ അന്ന് പുറത്തു വന്നാൽ കേരളത്തിൽ വലിയ സാമൂഹിക ലഹളയ്ക്ക് വഴിവെക്കാവുന്ന രീതിയിൽ ഇത് കാര്യങ്ങൾ പോകുമെന്ന് കണ്ട് അന്നത്തെ മന്ത്രിസഭ ചിലരെയൊക്കെ മുഖം രക്ഷിക്കാൻ ഈ ഒരു സംഭവം പുകമറയാക്കിക്കൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തി വയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ കാലത്തിൻ്റെ കാവിനീതി എന്നുള്ളത് ഒരു സത്യമാണ്. അതിനെ മറച്ചു പിടിക്കാനോ ഒളിച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ നീതി എന്ന് പറയുന്നത് എന്തായാലും ആ സത്യത്തിനൊപ്പം നിലനിൽക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ ഈ കരിമ്പനാൽ തറവാട് ഇത്തരത്തിൽ വെട്ടിയും കൊന്നും ഏകദേശം അതിൻ്റെ അന്ത്യം കണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് സമൂഹ മാധ്യമത്തിൽ ഇന്ന് ഏറ്റവും കൂടുതലധികം ചർച്ച ചെയ്യുന്ന ഒരു കാര്യവും. കാര്യം പ്രത്യേകിച്ചും ഈ ശബരിമല തീവയ്പ്പ് കേസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ കരിമ്പനാൽ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ഒട്ടേറെ പേർ പോസ്റ്റുകളായി പ്രതിപാദിച്ച് കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, നമ്മൾ 1950 ആ തീവയ്പ്പ് കേസ് അന്വേഷിച്ച് പോകുമ്പോൾ എന്തിനാണ് ശബരിമല കേസ് അന്ന് ഈ ശബരിമലയിൽ തീവയ്പ്പ് നടന്നത് എന്നുള്ളത് വിശദമായ ഒരു അന്വേഷണം അക്കാലത്ത് നടക്കുകയുണ്ടായെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലരുടെയൊക്കെ ഹിഡൻ അജണ്ട അതിന് പിന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇത് മൂടിവെക്കപ്പെട്ടു. എന്തിനായിരുന്നു ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിച്ചത് എന്ന ഒരു ചോദ്യം അന്നും ഇന്നുമൊക്കെ വലിയ രീതിയിൽ മുഴങ്ങി നിൽക്കുകയാണ്. പക്ഷേ ആ ചോദ്യത്തിൻ്റെ ഉത്തരം തേടിപ്പോകുമ്പോൾ അതും ഈ അന്വേഷണ റിപ്പോർട്ടിൽ അദ്ദേഹം ചില അനുമാനങ്ങളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിൽ അന്ന് വിശദമായ അന്വേഷണം നടന്നെങ്കിൽ അന്നേ ഇതൊക്കെ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുമായിരുന്നു. ഒരുപക്ഷെ അത് മൂടിവെക്കപ്പെട്ടതുകൊണ്ട് മാത്രം അതിനൊരു തുമ്പുണ്ടാകാതെ പോയി. എന്നാലും പകൽ പോലെ ഇന്ന് വ്യക്തമാണ്. നമ്മൾ ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ അതിൽ കൃത്യമായി പറയുന്നുണ്ട്, അന്ന് ഈ ഇതിൽ ഉള്ള ഈ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് മകരമാസത്തിൽ കരിമ്പനാൽ കൊച്ചുകുഞ്ഞു മുതലാളി, അതുപോലെ പൊടിമറ്റം വർഗീസ്, കരിപ്പാപ്പറമ്പിൽ ദേവസ്യ, വടക്കേപ്പറമ്പിൽ തൊമ്മൻ, പൊട്ടക്കുളം തോമസ് എന്നിവർ എരിമേലി വഴി, ജീപ്പ് വഴി, കാളകട്ടി വഴി കൊല്ലമൂഴിയിലെത്തുകയും അവിടെ നിന്നും നടന്ന് ഈ ശബരിമല ക്ഷേത്ര പരിസരത്തേക്ക് പോയതായി കണ്ടവരുണ്ടെന്ന് അന്ന് ഇതിൻ്റെ മൊഴി രേഖപ്പെടുത്തിയ ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇവരവിടെ എത്തിയത് എന്തിനാണ്? അന്ന് ശബരിമല പോലുള്ളൊരു ക്ഷേത്രം മധ്യതിരുവിതാംകൂറിൽ ഉയർന്നു വന്നാൽ അത് അന്നത്തെ അവിടുത്തെ ഒരുപക്ഷെ അന്ന് വ്യാപകമായി ക്രിസ്ത്യൻ പരിവർത്തനം നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഹിന്ദു മഹാകൺവെൻഷൻ അരൂർ നടന്നപ്പോൾ പോലും അതിൽ പ്രതിപാദിച്ചത്, ഈ ഇതിന് തൊട്ട് മുമ്പായി നടന്ന ഹിന്ദു കൺവെൻഷനിൽ പ്രതിപാദിച്ചതുപോലും ഈ മതം മാറ്റത്തിനെതിരെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചായിരുന്നു. ആ ഒരു സമയത്താണ് ഈ ഇത്തരത്തിൽ വളരെയധികം ഗൂഢാലോചനയ്ക്ക് വിധേയമായി, അന്ന് ഘോരവനമാണ് ശബരിമല ഉൾപ്പെട്ട പ്രദേശം, ആ ക്ഷേത്രത്തിന് ഇവർ കരുതിക്കൂട്ടി തീ വച്ചത് എന്ന് തന്നെയാണ് ആ അന്വേഷണ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ കാലം കഴിഞ്ഞു, ആ കേസ് മൂടിവെക്കപ്പെട്ടു. അതിൽ അന്ന് ഈ ആരോപിക്കപ്പെട്ടവരാരും തന്നെ പ്രതികളായില്ല, അവർ ശിക്ഷിക്കപ്പെട്ടുമില്ല. എന്നാൽ ഇതിൻ്റെയൊക്കെ ഫലം അനുഭവിച്ചത് പതിറ്റാണ്ടുകൾക്കിപ്പുറമുള്ള അവരുടെ തലമുറയാണ്. അതിൻ്റെ ദൃഷ്ടാന്തം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത്.
അതുമാത്രമല്ല ഈ കുടുംബത്തിലുള്ള പലർക്കും മാനസിക അസ്വാസ്ഥ്യം ഉള്ളവരാണ്, ഒരുപാട് അസുഖങ്ങളുള്ളവരാണ്. ഒരു മനസമാധാനം ആ കുടുംബത്തിനില്ല എന്നത് തന്നെയാണ് പലരും ഈ കുടുംബത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും നേരത്തെ പ്രതിപാദിച്ചതുപോലെ ശബരിമല തീവയ്പ് കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൽ ആരോപിക്കപ്പെട്ട ഒരു പ്രധാന പ്രതിയുടെ കുടുംബം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഒരുപക്ഷേ കാണുന്നത്. അതുതന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വളരെയധികം വൈറലായ ഒരു ചർച്ചയായി മാറിയിരിക്കുന്നതും. കാലത്തിൻ്റെ കാവ്യനീതിയാണ് ഇത് തന്നെ എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഓരോ പോസ്റ്റും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.